നമസ്കാരം നമ്മുടെ രാജ്യത്തെ ധീര സൈനികരെ ഓർത്ത് നാമെല്ലാം അഭിമാനം കൊള്ളുന്നുണ്ട് തീർച്ചയായും നമ്മുടെ രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച ആ ധീര യോദ്ധാക്കളെ ഓർത്ത് പക്ഷേ നമ്മുടെ ആർമിയിൽ കേരളത്തിൽ നിന്ന് ചില പുഴുക്കുത്തുകൾ കയറി കൂടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസിന് ലഭിച്ചിരുന്നു അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ എഫ് ബി പോസ്റ്റിൻ്റെ വിശദാംശങ്ങളും ഒക്കെ ലഭിച്ചിരിക്കുന്നു അതിൻ്റെ അത് വ്യക്തമായ രാജ്യദ്രോഹമാണ് ഒരു മലയാളി സൈനികൻ നടത്തിയ വ്യക്തമായ രാജ്യദ്രോഹ പ്രസ്താവന അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രസ്താവനയ്ക്ക് അനുകൂലമായ അദ്ദേഹത്തിൻ്റെ ആ മറുപടി എഫ് ബി പോസ്റ്റ് നമുക്ക് ആ എഫ് ബി പോസ്റ്റിലേക്ക് പോകാം മെഹബൂബ് വി എം കെ എന്നാണ് ഇയാളുടെ പേര് ജിത്തു എന്ന് വിളിക്കും എഫ് ബി പോസ്റ്റിലുള്ള പേരാണ് സോൾജിയർ അറ്റ് മെക്കനൈസ്ഡ് ഇൻഫെൻട്രി ഇന്ത്യയുടെ ആ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മെക്കനൈസ്ഡ് ഇൻഫെൻട്രി കാലാൾപ്പട അതിൻ്റെ ചാവേർപ്പട അതിൻ്റെ ആ ഒരു പ്രത്യേക രൂപമാണ് മെക്കനൈസ്ഡ് ഇൻഫെൻട്രി വർക്ക്സ് അറ്റ് ഇന്ത്യൻ ആർമി ഇൻഫെൻട്രി റെജിമെൻറ്റ്സ് ഇതാണ് പ്രൊഫൈൽ നമുക്ക് വിശദമായി നോക്കുകയാണെങ്കിൽ മണിക്കുട്ടൻ വാവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മെഹബൂബ് വി എം കെ എന്ന സൈനികൻ്റെ സുഹൃത്താണ് മണിക്കുട്ടൻ വാവി മണിക്കുട്ടൻ വാവി ഒരു അഭിപ്രായമിട്ടിരിക്കുന്നു അഥവാ നിനക്ക് മോദിയോ അമിത്ഷായോ അടുത്തു കിട്ടിയാൽ ഒന്നും നോക്കണ്ട വെച്ചോ വെടി നാട്ടിൽ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഈ സൈനികനോട് ഈ മണിക്കുട്ടൻ വാവി എന്ന വ്യക്തി പറയുന്നു ഈ മണിക്കുട്ടൻ വാവി ഒരു ഇടതുപക്ഷക്കാരനാണ് ആകാനാണ് സാധ്യത മറുപടിയായി മെഹബൂബ് വി എം കെ മണിക്കുട്ടൻ വാവി അയാളെ ടാഗ് ചെയ്തുകൊണ്ട് മൂന്ന് ലവ് സൈൻസ് അതായത് നമ്മൾ ഇമോജീസ് എന്ന് പറയില്ലേ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു ഇമോജിയുടെ രണ്ട് കണ്ണുകളായിട്ട് രണ്ട് ഹൃദയചിഹ്നങ്ങൾ ഇട്ടുകൊണ്ട് മൂന്ന് ഹൃദയചിഹ്നങ്ങൾ ഇട്ടിരിക്കുന്നു ഈ മണിക്കുട്ടൻ വാവി അപ്പോൾ ഈ സൈനികൻ്റെ രാജ്യസ്നേഹം എന്താണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ രാജ്യത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയോ വെടിവെച്ച് കൊല്ലാൻ ഒരാൾ പറയുമ്പോൾ അതിനെ ചിരിച്ചുകൊണ്ട് ഈ ലവ് ഇമോജി ഇട്ടുകൊണ്ട് അതിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയല്ലേ ഇയാൾ ചെയ്തത് അതാണോ ഒരു സൈനികൻ ചെയ്യേണ്ടത് മാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് അതായത് 2019 ഡിസംബറിൽ ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇന്ത്യൻ പൗരത്വ ബില്ലിനെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ദയവായി അൺഫ്രണ്ട് അടിച്ചു പോകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു രാജ്യത്തെ ഭരണഘടന ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രപതി ഒപ്പിട്ട് പാസാക്കിയ നിയമമാണ് സി എ എയും എൻ ആർ സിയും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റും നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസും അതിനെ എതിർത്തുകൊണ്ട് രാജ്യത്തെ സേനാവിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സേനാവിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സൈനികൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇത് രാജ്യദ്രോഹമാണ് ഇത് രാജ്യത്തിനെതിരെയാണ് ഇത് ചാരപ്പണിയാണ് ഇത് ആർക്കോ വേണ്ടി ഇങ്ങനെ കിടന്ന് ഓരോ ആഹ്വാനങ്ങൾ നടത്തലാണ് സ്വന്തം ഫേസ്ബുക്കിലൂടെ ഇയാൾ ചെയ്തിരിക്കുന്നത് മെഹബൂബ് വി എം കെ പറയുന്നുണ്ട് ഇലഞ്ഞിക്കൽ ഇക്ബാലിൻ്റെയും ഖദീജ ടീച്ചറുടെയും രണ്ടാമത്തെ മകൻ സഹോദരങ്ങളുടെ പേരും പറയുന്നുണ്ട് അപ്പോൾ ഒരു ടീച്ചറുടെ മകനാണ് ഒരു സൈനികനാണ് ചെറുപ്പക്കാരനാണ് അപ്പോൾ ഇയാൾ രാജ്യത്തിനെതിരാണോ ആണെന്നല്ലേ ഈ കമൻ്റുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്ത മണിക്കുട്ടൻ വാവി എന്ന സുഹൃത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇമോജികളിലൂടെ സി എയും എൻ ആർ സിയും അനുകൂലിക്കുന്നവർ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ആഹ്വാനം ചെയ്യുന്നു ഇത് രാജ്യവിരുദ്ധതയാണ് പച്ചയായ രാജ്യദ്രോഹമാണ് രാജ്യവിരുദ്ധതയാണ് ഇത് കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന സംഘടന ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പ്രതിരോധ വകുപ്പിനും പരാതി നൽകിയിരുന്നു അതിനെ തുടർന്ന് ഇയാളെ ആർമി പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് മറ്റ് നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നും അറിയുന്നു കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ അധ്യക്ഷൻ ശ്രീ പ്രദീഷ് വിശ്വനാഥ് ഈ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേജിലും ഇട്ടിട്ടുമുണ്ട് എന്തായാലും ഇത് വളരെ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾ പിടിയിലായി മറ്റ് നടപടിക്രമങ്ങൾ തുടരുകയാണ് ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വധിക്കണമെന്ന ആഹ്വാനത്തിന് പിന്തുണ നൽകിയ ഇവൻ അറസ്റ്റിലായപ്പോൾ ഇവനിൽ നിന്ന് പിടിച്ചെടുത്തത് ഏതാണ്ട് 7+ മൊബൈൽ ഫോണുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഒപ്പം 11 ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ് വിവിധ പേരുകളിൽ ഇയാൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നും സൂചനയുണ്ട് ഇതെത്ര വിരോധാഭാസമാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മെക്കനൈസ്ഡ് ഇൻഫെൻട്രി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക വിഭാഗത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രാജ്യവിരുദ്ധതയും പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് പറയുന്നതിനും ആഭ്യന്തരമന്ത്രിയെ കൊല്ലണം എന്ന് പറയുന്നതിനും അനുകൂലമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ ഒരു പൊതുവേദിയിൽ ഇയാൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് രാജ്യദ്രോഹമല്ലേ രാജ്യദ്രോഹം തന്നെയാണ് തീർച്ചയായും നടപടി ഉണ്ടാകും ബാക്കി നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ഇത് അക്ഷന്തവ്യമായ അപരാധമാണ് രാജ്യദ്രോഹമാണ് രാജ്യവിരുദ്ധതയാണ്
സ്വന്തം രാജ്യത്തിരുന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് രാജ്യവിരുദ്ധത ഇത് വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ എന്താകും സ്ഥിതി എന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയിലെ ആ സഹിഷ്ണുതയും ആ മതേതരത്വവും ആ ഒരു കരുതലും ഒക്കെ തന്നെയാണ് ഇത് ഇത്രയും നാൾ ഇത് എങ്ങനെ ഇത് ജനങ്ങൾ കണ്ടില്ല അല്ലെങ്കിൽ ഇത് പുറത്തറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് പുറത്തറിഞ്ഞെങ്കിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമായിരുന്നു. മറ്റു രാജ്യങ്ങളാണെങ്കിൽ വിചാരണയൊന്നും കാണില്ല, ചോദ്യം ചെയ്യലും കാണില്ല, ഒന്നും കാണില്ല. ഒന്നുകിൽ തലവെട്ടും അല്ലെങ്കിൽ പിടിച്ച് അന്നേരം ജയിലിലിടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശിക്ഷ ഉടനടി നടപ്പാക്കും. ഇവിടെയാണ് ഈ വിചാരണയും മറ്റു കാര്യങ്ങളും. കോർട്ട് മാർഷൽ വരെ നേടാവുന്ന, കോർട്ട് മാർഷലിന് വരെ വിധേയനാകാവുന്ന കടുത്ത അപരാധമാണ് മെഹബൂബ് വി എം കെ എന്ന ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു പോസ്റ്റ് ഇട്ടതിലൂടെ തീർച്ചയായും നടപടി ഉണ്ടാകും. രാജ്യദ്രോഹികൾ ഇങ്ങനെ സൈനിക സ്ഥാനങ്ങളിലും ഒക്കെ കയറിക്കൂടിയിരുന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് മുമ്പോട്ട് വരുന്നവരാണ് ധീര സൈനികർ. അവരുടെ ഭാഗമായിരുന്നുകൊണ്ട് രാജ്യവിരുദ്ധതയും രാജ്യദ്രോഹവും ഇതുപോലെ പ്രകടിപ്പിച്ചാൽ തീർച്ചയായും ശിക്ഷ കിട്ടണം. ശിക്ഷ കിട്ടും ശ്രീ മെഹബൂബ് വി എം കെ ഉറപ്പാണ്. വെബ് ഡെസ്ക് പത്തുമണി ന്യൂസ്.